മൊബൈൽ ഇന്റർനെറ്റ് ഉപയോഗത്തിനായി ഡിജിറ്റൽ നൈപുണ്യ പരിശീലന സാമഗ്രികൾ വികസിപ്പിക്കുന്നു. മൊബൈൽ ആപ്പുകൾ എന്തൊക്കെയാണ്, എനിക്ക് അവ എങ്ങനെ ലഭിക്കും? ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ആപ്പ് എന്നത് നിങ്ങളുടെ ഫോണിലെ ഒരു ഉപകരണം പോലെയാണ്. അത് നിങ്ങൾക്ക് ഒരു പ്രത്യേക കാര്യം ചെയ്യാൻ ഉപയോഗിക്കാം. കോടിക്കണക്കിന് ആപ്പുകൾ ഉണ്ട്. ഓരോന്നിനും ഒരു പ്രത്യേക ഗുണമുണ്ട്. അവരെക്കുറിച്ച് കൂടുതൽ പറയാം. വാട്സപ്പ് പോലെയുള്ള വോയ്സ്, വീഡിയോ, ചിത്രങ്ങൾ പങ്കിടൽ എന്നിവയിലൂടെ ആളുകളുമായി ആശയവിനിമയം നടത്താൻ നിങ്ങളെ സഹായിക്കുന്ന ആപ്പുകൾ ഉണ്ട്. ഗൂഗിൾ, യൂട്യൂബ് പോലുള്ള വിവരങ്ങളും വീഡിയോകളും കണ്ടെത്തുന്നതിനുള്ള ആപ്പുകളും ഉണ്ട്. ചില ആപ്പുകൾ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് പോലും ഉപയോഗിക്കാം. ഫോൺ പേ, ഗൂഗിൾ പേ, പേടിഎം, ഭീം എന്നിങ്ങനെ വ്യത്യസ്തമായ മൊബൈൽ മണി ആപ്പുകൾ ഉണ്ട്. നിങ്ങളുടെ ഫോണിൽ ഒരു വാലറ്റ് ഉള്ളതുപോലെയാണ് അവ. ദൂരെയുള്ള ആളുകളിൽ നിന്നും പണം അയക്കാനും സ്വീകരിക്കാനും നിങ്ങളുടെ ബില്ലുകൾ എളുപ്പത്തിൽ അടയ്ക്കാനും പണം ലാഭിക്കാനും കടം വാങ്ങാനും നിങ്ങൾക്കിത് ഉപയോഗിക്കാം. ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ തുടങ്ങിയ ഫോണിലൂടെ ഉൽപ്പന്നങ്ങൾ വാങ്ങാനും വിൽക്കാനും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ചില ആപ്പുകൾ ഉണ്ട്. വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേര് പരിശോധിക്കൽ, നിങ്ങളുടെ പാൻ കാർഡ് അല്ലെങ്കിൽ റേഷൻ കാർഡ് അപ്ഡേറ്റ് ചെയ്യൽ, മൈ ഗോവ്, എം ആധാർ എന്നിവ പോലുള്ള സർക്കാർ സേവനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ സർക്കാർ തയ്യാറാക്കിയ ആപ്പുകൾ പോലും ഉണ്ട്. നിങ്ങളുടെ ഫോണിൽ ഇതിനകം തന്നെ ചില ആപ്പുകൾ വന്നേക്കാം. ഇതുപോലെ നിങ്ങളുടെ ഫോൺ ആരംഭിക്കുമ്പോൾ നിങ്ങൾ അവ കാണും. എന്നാൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാനും നിങ്ങളുടെ ഫോണിലേക്ക് ചേർക്കാനും ആപ്പുകൾ ലഭ്യമാണ്. അവ ലഭിക്കാൻ നിങ്ങളുടെ ഫോണിലെ പ്ലേ സ്റ്റോർ എന്നതിലേക്ക് പോയാൽ മതി. പ്ലേ സ്റ്റോറിൽ എത്താൻ ഞാൻ എന്റെ ഫോൺ എടുത്തു. ഒരു ത്രികോണം പോലെ തോന്നിക്കുന്ന ബട്ടണിൽ ഞാൻ അമർത്തി. ഇത് പ്ലേ സ്റ്റോർ തുറക്കുന്നു. നിങ്ങൾ ആദ്യമായി പ്ലേ സ്റ്റോർ തുറക്കുമ്പോൾ സൈൻ ഇൻ ചെയ്യാൻ അത് നിങ്ങളോട് ആവശ്യപ്പെടും. ഇതിനർത്ഥം നിങ്ങളുടെ ഇമെയിൽ വിലാസവും പാസ്വേഡും നൽകണം എന്നാണ്. ഒരു ഇമെയിൽ വിലാസം ഇന്റർനെറ്റിനായി നിങ്ങളുടെ സ്വകാര്യ ഐഡി കാർഡ് പോലെയാണ്. മൊബൈൽ ഫോണുകളെക്കുറിച്ച് ധാരാളം അറിയാവുന്ന നിങ്ങൾക്ക് വിശ്വസിക്കുന്ന ഒരാളോട് ചോദിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള മൊബൈൽ ഫോൺ ഷോപ്പിൽ പോയി ഒരു ഇമെയിൽ വിലാസം സജ്ജീകരിക്കുന്നതിനുള്ള സഹായം തേടുക. ഞാൻ ഇത് ചെയ്തു കഴിഞ്ഞാൽ വ്യത്യസ്ത ആപ്ലിക്കേഷനുകളിലൂടെ നോക്കാൻ ഞാൻ തയ്യാറാണ്. ഞാൻ ലിസ്റ്റുകളിലൂടെ നോക്കുകയും എനിക്കിഷ്ടമുള്ളത് കാണുകയും ചെയ്യുന്നു. ഞാൻ കേട്ടിട്ടുള്ളതോ രസകരമായി തോന്നുന്നതോ ആയ ഒന്ന് കാണുമ്പോൾ കൂടുതൽ അറിയാൻ ഞാൻ അതിൽ അമർത്തുന്നു. നോക്കൂ, ഇത് ഞാൻ ഒരുപാട് കേട്ടിട്ടുള്ള ഒന്നാണ്, വാട്സപ്പ്. ഞാൻ അതിൽ അമർത്തുന്നു. ഇപ്പോൾ ഇത് ആപ്പിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കാണിക്കുന്നു. തീരുമാനിക്കാൻ നിങ്ങളെ സഹായിക്കുന്നതിന് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ പരിശോധിക്കാവുന്നതാണ്. എത്ര ആളുകൾക്ക് ഈ ആപ്പ് ഉണ്ടെന്നും അതിനെക്കുറിച്ച് ആളുകൾ പറയുന്ന വ്യത്യസ്തമായ കാര്യങ്ങളും കാണിക്കുന്ന ഒരു നമ്പർ ഉണ്ട്. നോക്കൂ, ഇത് 10 ലക്ഷം എന്ന് പറയുന്നു. അതിനാൽ ധാരാളം ആളുകൾക്ക് ആപ്പ് ഉണ്ടെന്ന് എനിക്കറിയാം. അതിനാൽ ഇത് വിശ്വസനീയമാകാനുള്ള സാധ്യത കൂടുതലാണ്. ഉപയോഗപ്രദമെന്ന് നിങ്ങൾ കരുതുന്ന ഒരെണ്ണം കണ്ടെത്തി. അതേക്കുറിച്ച് നിങ്ങൾ കാണുന്ന വിവരങ്ങളിൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഫോണിൽ ഇടാൻ നിങ്ങൾ തയ്യാറാണ്. ഒരു ആപ്പ് ലഭിക്കുന്നതും ഉപയോഗിക്കുന്നതിനും നിങ്ങളുടെ ഫോണിൽ ഡാറ്റ വാങ്ങുകയോ റീചാർജ് ചെയ്യുകയോ ചെയ്യണമെന്ന് ഓർമ്മിക്കുക. മിക്ക ആപ്പുകളും സൗജന്യമാണ്. എന്നാൽ ചില ആപ്പുകൾക്ക് പണം നൽകണം. നിങ്ങൾ പണം അടയ്ക്കേണ്ടതുണ്ടോ എന്ന് നിങ്ങൾക്കറിയാം. കാരണം നിങ്ങൾ അതിൽ അമർത്തുമ്പോൾ അത് ഒരു തുക കാണിക്കും. മുകളിൽ ഇൻസ്റ്റാൾ ചെയ്യുക എന്ന് പറയുന്ന ഒരു ബട്ടൺ ഞാൻ കാണുന്നു. അല്ലെങ്കിൽ താഴേക്ക് ചൂണ്ടുന്ന അമ്പടയാളം പോലെ തോന്നുന്നു. ഞാൻ അതിൽ അമർത്തുന്നു. ആക്സെപ്റ്റ് ആൻഡ് ഡൗൺലോഡ് എന്ന് പറയുന്ന മറ്റൊരു പേജിലേക്ക് അത് നിങ്ങളെ കൊണ്ടുപോകും. ഇപ്പോൾ ആപ്പ് എന്റെ ഫോണിലേക്ക് വരുന്നു. തുടക്കത്തിലേക്ക് മടങ്ങാൻ ഞാൻ താഴെയുള്ള റൗണ്ട് ബട്ടൺ അമർത്തുന്നു. ഇപ്പോൾ എന്റെ പുതിയ ആപ്പ് എന്റെ സ്ക്രീനിൽ ഉണ്ടാകും. വ്യത്യസ്ത ആപ്പുകൾ നമ്മുടെ ജീവിതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മെ സഹായിക്കും. എന്തുകൊണ്ടാണ് നിങ്ങൾ പ്ലേ സ്റ്റോർ ഉപയോഗിക്കാനും ശ്രമിക്കാത്തത്? ഓർക്കുക, പുതിയതെന്തും പഠിക്കുന്നതിന് അല്പം പരിശീലനം ആവശ്യമാണ്. അതിനാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര തവണ ഈ വീഡിയോ കാണാം. കൂടാതെ വ്യത്യസ്ത ഘട്ടങ്ങൾ പരീക്ഷിക്കുക. കണ്ടതിനും ആസ്വദിച്ചതിനും നന്ദി.